നമസ്കാരം. നോക്കാം വാർത്തകൾ വേഗത്തിലും ചുരുക്കത്തിലും. നടൻ ജോജു ജോർജിന്റെ വാഹനം തകർത്ത കേസിൽ രാഷ്ട്രീയാരോപണങ്ങൾ കടുപ്പിച്ച് കോൺഗ്രസ്. മധ്യസ്ഥ ചർച്ചയ്ക്ക് CPIM MLA സാന്നിധ്യം വേണമെന്ന ആവശ്യമാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതേ തുടർന്ന് പരസ്യ പ്രതിഷേധത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. ഇന്ധനവില വർധനയിൽ ദേശീയ നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ. സംസ്ഥാനങ്ങളെ നികുതി കുറയ്ക്കാൻ നിർബന്ധിക്കരുതെന്ന് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിമാർ ആവശ്യപ്പെട്ടു. സംസ്ഥാന നികുതികൾ കുറച്ചാൽ വികസനക്ഷേമ പദ്ധതികളെ അത് ബാധിക്കുമെന്നും ഭരണവിരുദ്ധ വികാരത്തിന് കാരണമാകുമെന്നും മുഖ്യമന്ത്രിമാർ പറഞ്ഞു. നിലപാട് കോൺഗ്രസ് അധ്യക്ഷയെ അറിയിച്ചു. 2 ദിവസത്തെ പണിമുടക്കിൽ KSRTC നഷ്ടം 9.4 കോടി രൂപ. ജീവനക്കാർ പണിമുടക്കിയെങ്കിലും ശമ്പള പരിഷ്കരണ ചർച്ച തുടരുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഡയസ്നോണിന്റെ കാര്യത്തിൽ സർക്കാർ തീരുമാനിക്കുന്നതുപോലെ ആയിരിക്കും തുടർ നടപടിയെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. 10 വർഷമായി KSRTC ശമ്പള പരിഷ്കരണം നടപ്പാക്കിയിട്ടില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഒരു സമരത്തിലേക്ക് പോയത്. 48 മണിക്കൂർ പണിമുടക്കിനു ശേഷം ഇന്ന് വീണ്ടും KSRTC സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാറിൽ മരം മുറിക്കാൻ അനുമതി നൽകിയത് സർക്കാർ അറിവോടെയല്ലെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. ബേബി ഡാമിലെ 15 മരങ്ങൾ മുറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുമതി നൽകിയില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം തീരുമാനമെടുക്കേണ്ട വിഷയമല്ല ഇതെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അനുമതി നൽകിയത് വീഴ്ചയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താൻ പ്രധാനമന്ത്രി ആയാൽ ആദ്യം സ്ത്രീകൾക്ക് സംവരണം നൽകുമെന്ന് രാഹുൽ ഗാന്ധി. തന്റെ കുട്ടിയെ എന്താണ് പഠിപ്പിക്കുക എന്ന് ചോദിച്ചാൽ വിനയമെന്ന് പറയും. ആളുകളെ മനസ്സിലാക്കാൻ വിനയം ആവശ്യമാണെന്നും രാഹുൽ പറഞ്ഞു. വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ അത്താഴ വരുന്നതിനിടെ കുട്ടികൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു രാഹുൽ ഗാന്ധി. CPIM ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുമെതിരെ MG സർവകലാശാല ഗവേഷക വിദ്യാർത്ഥിനി. SC ST കേസ് അട്ടിമറിച്ചത് CPIM ഇടപെട്ടാണെന്ന് ഗവേഷക ആരോപിക്കുന്നു. ആരോപണ വിധേയനെ നാളിതുവരെ സംരക്ഷിച്ചത് CPIM ആണെന്നും CPIM ഫാസിസം കാരണം പഠനം ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയാണെന്നും പരാതിക്കാരി കുറ്റപ്പെടുത്തി. MG സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിനിയുടെ സമരത്തിൽ ഇടപെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിഷയം രമ്യമായി പരിഹരിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2 ഭാഗത്തു നിന്നും വിട്ടുവീഴ്ച വേണം. നിർബന്ധ ബുദ്ധി കാണിക്കരുത്. സർവകലാശാല അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കണമെന്നും ഗവർണർ ആവശ്യപ്പെട്ടു. വൈരാഗ്യബുദ്ധിയോടെ തന്നോട് പെരുമാറുന്നുവെന്ന KPCC പ്രസിഡന്റ് K.സുധാകരന്റെ ആരോപണത്തിന് മറുപടിയുമായി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വൈരാഗ്യബുദ്ധിയോടെ ആരോടും ഇന്ന് വരെ പെരുമാറിയിട്ടില്ല. വിമർശനങ്ങളോട് മൗനം പാലിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ മാവോയിസ്റ്റ് നേതാവ് പിടിയിൽ. നിലമ്പൂർ കാട്ടിൽ ആയുധ പരിശീലനത്തിൽ ഏർപ്പെട്ടയാളാണ് പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മാവോയിസ്റ്റ് നേതാവിനെ കസ്റ്റഡിയിൽ എടുത്തത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. അതേസമയം നാളെ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തെക്ക് കിഴക്കൻ അറബിക്കടലിലെ ന്യൂനമർദ്ദം അടുത്ത മണിക്കൂറിൽ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറി ഇന്ത്യൻ തീരത്തു നിന്ന് അകന്നു പോകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ദോഡ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.